ഇത് രണ്ടാം തവണയാണ് മദ്യശാലകൾക്ക് മുന്നിലെ നീണ്ട ക്യൂവിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിക്കുന്നത്. സംസ്ഥാനത്ത് സഞ്ചരിക്കുന്ന മദ്യശാലകൾ തുടങ്ങേണ്ട സമയമായി എന്ന് ഹൈക്കോടതി പരാമർശിച്ചത് സ്വമേധയാ പരിഗണിച്ച കേസിലാണ്. ക്യൂ നിൽക്കാതെ മദ്യം വാങ്ങി തിരികെ പോകാൻ കഴിയുന്ന സംവിധാനം തുടങ്ങുന്നത് സംബന്ധിച്ച് നിലപാട് അറിയിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോടതി. ഈ സാഹചര്യത്തിൽ മദ്യവിൽപ്പന മാന്യമായി വേണ്ടേ എന്ന് പരിശോധിക്കുകയാണ് ഇന്ന് എൻകൗണ്ടർ. ഇന്ന് എന്റെ അതിഥികൾ സിപിഐഎം നേതാവ് ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് നേതാവ് ശ്രീമതി ബിന്ദു കൃഷ്ണ, മദ്യവർജന സമിതി സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ റസൽ സബർമതി, ഓൾ കേരള ബ്രദേഴ്സ് സ്റ്റേറ്റ് സെക്രട്ടറി ഹരി പുളിയറക്കോണം എന്നിവർ. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇന്നിപ്പോൾ ഈ കോടതിയുടെ ഇടപെടലിന് ഈ പരാമർശങ്ങളെ താങ്കൾ എങ്ങനെ കാണുന്നു? ആദ്യം താങ്കളുടെ ഒരു പ്രതികരണം ഞാൻ അറിയാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിദേശ മദ്യശാലകളിൽ മദ്യം വാങ്ങുന്നതിനുള്ള ആളുകളുടെ ക്യൂ വർദ്ധിക്കുകയും അത് ഗതാഗതക്കുരുക്കിൽ ഉൾപ്പെടെ എത്തിച്ചേരുകയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ് സ്വമേധയാ ഒരു കേസെടുക്കാൻ ഹൈക്കോടതി മുന്നോട്ടേക്ക് വന്നത്. ഈ വിഷയം സംബന്ധിച്ചിടത്തോളം നേരത്തെയുള്ള ചില നിർദ്ദേശങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഹൈക്കോടതി പുറപ്പെടുവിക്കുകയുണ്ടായി. അത് നിലവിലുള്ള സൗകര്യമുള്ള എല്ലാ ഷോപ്പുകളെ സംബന്ധിച്ചും അവിടെ സെല്ലിംഗ് കൗണ്ടറുകൾ ആരംഭിക്കണം, ഉള്ള സ്ഥലങ്ങളിൽ കൗണ്ടറുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയാവുന്ന സ്ഥലങ്ങളിൽ കൗണ്ടറുകൾ വർദ്ധിപ്പിക്കണം, അതുപോലെ തന്നെ തീരെ സൗകര്യമില്ലാത്ത കുറെ ഷോപ്പുകളെ സംബന്ധിച്ച് ആ ഷോപ്പുകൾ സ്ഥലം മാറ്റുന്ന വികസിപ്പിക്കാൻ വേണ്ടി സാധ്യമല്ലെങ്കിൽ അത്തരം 96 ഷോപ്പുകൾ അനുയോജ്യമായ സ്ഥലങ്ങളിലേക്ക് മാറ്റണം. ആകെ 306 ഷോപ്പുകളാണ് ഈ തരത്തിലുള്ള ഔട്ട്ലെറ്റുകൾ എന്നുള്ളവർക്ക് കേരളത്തിലുള്ളത്. ഇതിൽ കുറെ ഷോപ്പുകളെ സംബന്ധിച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനാവശ്യമായ തരത്തിലുള്ള സൗകര്യങ്ങളില്ല. 10 സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ആവശ്യമായ തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഒരു കാരണവശാലും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയാത്ത സ്ഥലങ്ങളിൽ അത് ആ ഷോപ്പുകൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നീക്കണം. ഇതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് നേരത്തെ ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ഡയറക്ഷൻ. ഇത് നടപ്പാക്കപ്പെടുന്നില്ല എന്നുള്ളതിന്റെ നേരെ വന്നിരിക്കുന്ന കേസിൽ ഇന്ന് ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ വിഷയം സംബന്ധിച്ചിടത്തോളം ഒരു അഫിഡവിറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ അഫിഡവിറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഗവൺമെന്റ് മുഖേന നടന്നിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായ നിരക്ക് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലെ പിന്നെ എസ് കണ്ണൻ നമ്മുടെ ജി പി ഇനെ ഗവൺമെന്റ് പ്ലീഡർ 20/10/21 സമർപ്പിച്ചിട്ടുള്ള അഫിഡവിറ്റിനകത്ത് ഈ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായ നിരക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നതിന് കുറച്ചുകൂടി സമയം ആവശ്യമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം കൊടുത്ത അഫിഡവിറ്റിനകത്ത് വളരെ വ്യക്തമായ നിരക്ക് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ല, അതിലെ ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇപ്പോൾ എക്സൈസ് സർക്കാരിന് നൽകിയിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ടല്ലോ, അത് പ്രകാരം മോശം സാഹചര്യത്തിൽ, അതായത് അപര്യാപ്തമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന മദ്യശാലകളെ അല്ലെങ്കിൽ ബെവ്കോ ഔട്ട്ലെറ്റുകളുടെ എണ്ണം സർക്കാരിന് കൊടുത്തിരിക്കുന്ന കണക്ക് പ്രകാരം 94. താങ്കൾ പറഞ്ഞത് ശരിയാണ്, താങ്കൾ പറഞ്ഞ കോടതിയുടെ വിമർശനത്തിന്റെ പശ്ചാത്തലം ശരിയാണ്. അങ്ങനെ കോടതിയുടെ ഒരു വിമർശനം ഉണ്ടായത് ജൂലൈ 8 1-9 ആണ് 2021 തന്നെ. പക്ഷെ അതിനുശേഷം 94 ഔട്ട്ലെറ്റുകളിൽ അപര്യാപ്തമായ അല്ലെങ്കിൽ മോശം സാഹചര്യങ്ങളുണ്ട് എന്ന് എക്സൈസിന്റെ റിപ്പോർട്ടുണ്ട്. സർക്കാർ നൽകിയിരിക്കുന്ന അഫിഡവിറ്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് 10 ഔട്ട്ലെറ്റുകൾ മാറ്റിസ്ഥാപിച്ചു എന്നാണ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അപര്യാപ്തമായ സാഹചര്യം എന്നത് പരിശോധിക്കേണ്ടതാണല്ലോ. കാരണം വെച്ചാൽ സർക്കാരിന്റെ വരവിലെ റവന്യൂവിലെ ഏതാണ്ട് 24% മദ്യവിൽപ്പനയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മാന്യമായ രീതിയിൽ മദ്യം എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം ഒരുക്കേണ്ടതല്ലേ എന്ന കോടതിയുടെ ചോദ്യം പ്രസക്തമല്ലേ? 94 ഔട്ട്ലെറ്റുകൾ അപര്യാപ്തമായ സാഹചര്യത്തിൽ നിന്ന് എക്സൈസ് റിപ്പോർട്ട് നൽകിയിട്ട് 10 ഔട്ട്ലെറ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ് സർക്കാരിന് ഇതുവരെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞത്. അതും ശരിയല്ല, ശരിയാണോ ശ്രീ പ്രകാശൻ മാസ്റ്റർ? ഇതിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതാപരമായി ചില ദശകളുണ്ട്. ഒന്ന്, സഞ്ചരിക്കുന്ന മദ്യഷാപ്പുകൾ ആരംഭിക്കണം എന്ന നിലക്കുള്ള നിർദ്ദേശം ഹൈക്കോടതി പറഞ്ഞിട്ടില്ല.
അവന് കൊടുത്ത അഫിഡവിറ്റിൽ 10 ബിൽഡിങ്ങുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് 10 ബിൽഡിങ്ങുകൾ മാറ്റിയതാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള 94 കേസുകളിൽ 10 ബിൽഡിങ്ങുകൾ ഇതിനകം തന്നെ മാറ്റിയിട്ടുണ്ട്. 33 ഷോപ്പുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 12 പുതിയ ബിൽഡിങ്ങുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന കാര്യം ഈ അഫിഡവിറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ഷോപ്പ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ അപേക്ഷകൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. കാരണം അവിടെ ജനങ്ങളുടെ വലിയ പ്രതിഷേധമുള്ളതുകൊണ്ട് ആ അപേക്ഷകൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. 5 ബിൽഡിങ്ങുകൾ കിട്ടാൻ ആവശ്യമായ നിലക്ക് അതിന് ഉടമസ്ഥന്മാര് അനുവാദമെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട നിലയ്ക്ക് അഫിഡവിറ്റിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഈ ജനങ്ങളുടെ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ഓൺലൈൻ ബുക്കിംഗ് ഈ SL1 ഷോപ്പുകളിൽ 29 ഷോപ്പുകളിൽ, ഈ പറഞ്ഞിരിക്കുന്ന 94 ഷോപ്പുകളിൽ 29 ഷോപ്പുകളിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സംസ്ഥാന ഗവൺമെന്റ് ഇതിന് ചെയ്യാവുന്നിടത്തോളം പരമാവധി കാര്യങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെയും മേഖലയിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ. എന്നാൽ ഇവിടെ ചില ഷോപ്പുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലവിലുണ്ട്. ഇപ്പൊ പുതിയൊരു സ്ഥലത്തേക്ക് ഷാപ്പ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവിടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ഓരോ ഷാപ്പ് അനുവദിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധമല്ല ജനങ്ങൾ എന്നുള്ള നിലക്ക് വരുമ്പോ അവഗമത്തിന് പ്രതിസന്ധികൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ പരമാവധി വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു. എന്നാൽ ഉദ്ദേശിച്ചിടത്തോളം മുഴുവൻ കാര്യങ്ങൾ ആയിട്ടില്ല. ആയതിനെ സംബന്ധിച്ച് വെറും 10 ബിൽഡിങ്ങുകളുടെ കാര്യം മാത്രമല്ല, ഈ പറയുന്ന ഒരു 60 ലധികം വരുന്ന കെട്ടിടങ്ങളുടെ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം അഫിഡവിറ്റിൽ പറയുന്നുണ്ട്. അല്ല, ഇതില് കോടതി ഏറ്റവും ഏറ്റവും അനുയോജ്യമായ ഒരു സാഹചര്യമായി കോടതി കാണുന്ന 2 കാര്യങ്ങളിലാണ്. അതായത്, 1, ഈ സഞ്ചരിക്കുന്ന മദ്യശാലകൾ തുടങ്ങേണ്ട സമയമായി എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. സമയമായോ അല്ലെങ്കിൽ എന്ത് സംവിധാനമാണ് ക്യൂ നിൽക്കാതെ മദ്യം വാങ്ങി തിരികെ പോകാൻ കഴിയുന്ന തരത്തിൽ സർക്കാർ രൂപപ്പെടുത്തി എടുക്കാൻ പോകുന്നത് എന്ന ചോദ്യം സർക്കാരിന് മുന്നിൽ ഇട്ടിട്ടാണ് ഈ കേസ് 9 മാസം മാറ്റിയിരിക്കുന്നത്. 2. കോടതി പറയുന്നത്, ഒരു മാനദണ്ഡം പോലെ, സ്ത്രീകൾക്കും കുട്ടികൾക്കും മദ്യക്കടകൾക്ക് മുന്നിലൂടെ സഞ്ചരിക്കാനാകുന്ന സാഹചര്യം ഉണ്ടാകണം. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ മുൻപ് ഹൈക്കോടതി ഈ മദ്യവിൽപ്പനശാലകളിലെ മുന്നിലുള്ള ക്യൂവിനെ കുറിച്ച് വിമർശനം ഉന്നയിച്ചത് കോവിഡ് സാഹചര്യം കൂടി പരിഗണിച്ച് കോവിഡ് മാനദണ്ഡങ്ങൾ നഗ്നമായി ലംഘിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതിനുശേഷം ബെവ്കോ ഒരു സർക്കുലർ ഇറക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ ഈ അകലം അടക്കമുള്ള കാര്യങ്ങൾ നിഷ്കർഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സംസ്ഥാനത്തെ സ്ഥിതിയിൽ വലിയ മാറ്റമൊന്നും കാണുന്നില്ല എന്നതുകൊണ്ടുകൂടിയാണല്ലോ ഈ കോടതി ഹൈക്കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. അതായത്, മദ്യം വാങ്ങി തിരികെ പോകാൻ കഴിയുന്ന ക്യൂ നിൽക്കാതെ അതിനൊരു സംവിധാനം എന്നത് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ ബുക്കിംഗ് ആണോ സർക്കാർ ഇനി എല്ലായിടത്തും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഓൺലൈൻ ഡെലിവറി എന്ന് പറയുന്ന ഒരു നിർദ്ദേശം വളരെ സജീവമായ നിലക്ക് ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. മറ്റു പല വസ്തുക്കളെ സംബന്ധിച്ചും ഓൺലൈൻ ഡെലിവറി ഇപ്പൊ നിലവിലുണ്ട്. പക്ഷേ മദ്യം ഓൺലൈൻ ഡെലിവറി ആക്കുന്ന കാര്യം സംബന്ധിച്ചിടത്തോളം ചില നിയമപരമായ തടസ്സങ്ങളുണ്ട്. അതുപോലെ അത് സംബന്ധിച്ചിടത്തോളം നയപരമായ ഒരു ഒരു തീരുമാനം എടുക്കേണ്ട വിഷയമാണ്. ഓൺലൈൻ ഡെലിവറി ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വലിയ തിരക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി കഴിയും. പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നയപ്രശ്നമാണ്. ആ പ്രശ്നത്തിന്റെ മേലെ തീരുമാനമെടുക്കാൻ പല കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇതിന് ചെയ്യാവുന്നിടത്തോളം കാര്യം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇത് ആകെ നിർവഹിക്കാൻ വേണ്ടി കഴിയുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഷോപ്പ് കേരളത്തെ പോലെ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് ഷോപ്പുകൾ പുതുതായിട്ട് ഒരു സ്ഥലത്ത് സ്ഥാപിക്കുക എന്ന് പറയുന്നത് ലളിതമായ കാര്യമല്ല. ഇവിടെ കെട്ടിടങ്ങൾ മാറ്റാവുന്നിടത്തോളം കെട്ടിടങ്ങൾ മാറ്റാൻ ആവശ്യമായ നിലക്കുള്ള നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നു. അതിൽ ചിലതിനെ സംബന്ധിച്ച് തടസ്സം നിൽക്കുന്നതുകൊണ്ട് മാറ്റാനാവുന്നില്ല. 10 പുതിയ ബിൽഡിങ്ങുകൾ തന്നെ എടുത്തിട്ട് മാറ്റിയിട്ടുണ്ട്. 12 പുതിയ ബിൽഡിങ്ങുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 5 ബിൽഡിങ്ങുകൾ കൂടി കിട്ടുന്നതിന് വേണ്ടി ഉടമസ്ഥന്മാരുടെ അനുമതി വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ 10-33 കെട്ടിടങ്ങളിൽ ആവശ്യമായ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 27 ഷാപ്പുകളിൽ കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ നിരക്ക് സാധ്യമായ എല്ലാ നടപടികളും അതി വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഹൈക്കോടതി പ്രകടിപ്പിച്ചിരിക്കുന്ന ഉത്കണ്ഠ പൂർണ്ണമായ നിരക്ക് നമുക്ക് പരിഹരിക്കാൻ പാകത്തിൽ കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. അതിന് അല്പം കൂടി സമയമെടുക്കും എന്നുള്ള കാര്യം അഫിഡവിറ്റിൽ തന്നെ കൃത്യമായവർക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഗവൺമെന്റിന് ബോധ്യമില്ല എന്നുള്ളതല്ല. പക്ഷേ നിലവിലുള്ള സാഹചര്യങ്ങൾ നിന്നുകൊണ്ട് ജനങ്ങളുടെ എതിർപ്പും അതുപോലെ താല്പര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ മദ്യഷാപ്പുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടും മദ്യവിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള നിലപാടുകൾ എടുക്കാൻ വേണ്ടി കഴിയൂ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മദ്യം വിതരണം ചെയ്യേണ്ടതേയില്ല എന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ സജീവമാണല്ലോ കേരളത്തിൽ. ഒരു കാരണവശാലും മദ്യം പാടില്ല എന്ന നിലക്കുള്ള അഭിപ്രായങ്ങളും ഉണ്ടല്ലോ. അതുകൊണ്ട് ഇത് വളരെ സെൻസിറ്റീവ് ആയ ഒരു കാര്യമാണ്. അല്ല, അത് അതെനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ചും താങ്കൾ പറഞ്ഞതുപോലെ അതൊരു സെൻസിറ്റീവായ വിഷയമായിരിക്കും. കാരണം ഘട്ടം ഘട്ടമായുള്ള മദ്യവർജനമാണല്ലോ അടിസ്ഥാനപരമായി ഇടത് സർക്കാരിന്റെ നയം. തീർച്ചയായിട്ടും ഇവിടെ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്, ഇപ്പോ മദ്യപാനം നിഷിദ്ധമായ ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണ് ഞാൻ. അങ്ങനെ ധാരാളം പാർട്ടികളില്ല. മദ്യപിക്കുന്ന ആളുകളെ അവർക്ക് പാർട്ടിയിൽ ഈ പറയുന്ന പോലെ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ നൽകില്ല എന്ന് തീരുമാനിച്ച ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണ് ഞാൻ. ഞങ്ങള് മദ്യത്തെ ഒഴിവാക്കണം എന്ന കാര്യത്തിൽ
ശക്തമായ അഭിപ്രായങ്ങൾ വരാം. പക്ഷേ മദ്യം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയുന്നത് യാന്ത്രികമായ തീരുമാനത്തിന്റെ ഫലമല്ല, അതിന് ബോധവൽക്കരണമാണ് ഏറ്റവും പ്രധാനം. മദ്യത്തിന്റെ വിപത്ത് ആളുകളെ ബോധ്യപ്പെടുത്തി അവ സ്വയം ബഹിഷ്കരിക്കുക എന്ന നിലയിൽ എത്തിക്കാൻ വേണ്ടി കഴിയണം. അതിന് ഒരു സാമൂഹ്യ അവബോധമാവശ്യാൻ ഇപ്പൊ നിങ്ങൾ കാണാൻ വേണ്ടി കഴിഞ്ഞ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഭാഗത്ത് മദ്യത്തിന്റെ ദുരന്തമായ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മദ്യത്തിന്റെ വിപത്തിനെ സംബന്ധിച്ച് നല്ലതുപോലെ ബോധ്യപ്പെടുത്താൻ സാംസ്കാരിക രംഗത്ത് ഉപയോഗിച്ച് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ നിങ്ങളെല്ലാം മുന്നിലുണ്ട്. അതുകൊണ്ട് മദ്യം വർദ്ധിക്കാൻ ആവശ്യമായിട്ടൊരു മനോഭാവം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുകയും മദ്യത്തിന്റെ ദൂഷ്യഫലങ്ങളെ നല്ലതുപോലെ ജനങ്ങൾ മനസ്സിലാക്കി അത് ഒഴിവാക്കാൻ വേണ്ടി പറ്റാവുന്ന മനോഭാവം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. ശ്രീ പ്രകാശ മാസ്റ്റർ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീമതി ബിന്ദുകൃഷ്ണ, മദ്യശാലകൾക്ക് മുന്നിൽ ആളുകൾക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാകരുത്. അതിനുവേണ്ടി എന്ത് സംവിധാനമാണ് സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്തണം. ഇതാണ് ഹൈക്കോടതിയുടെ വിമർശനത്തിന് ശേഷം ഹൈക്കോടതി നടത്തിയിട്ടുള്ള ഒരു പരാമർശവും കൊടുത്തിട്ടുള്ള ഒരു ഡയറക്ഷനും. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? മദ്യം കേരളത്തിൽ ഒരു വലിയ സാമൂഹ്യ വിപത്തായി മാറിയിട്ടുണ്ട്. മദ്യത്തിൻ്റെ ലഭ്യതയും ഉപഭോഗവും പടിപടിയായി കുറയ്ക്കുവാൻ സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേത് എന്ന് പറഞ്ഞാണ് അവർ അധികാരത്തിൽ വന്നത്. പക്ഷെ അവർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ അവർ പൂട്ടിക്കിടന്ന മുഴുവൻ മദ്യഷാപ്പുകളും തുറന്നു പുതുതായി 158 മദ്യഷാപ്പുകളൂടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ മദ്യവർജനമാണ് ഏറ്റവും ഇപ്പോഴും ശ്രീ പ്രകാശ മാസ്റ്റർ ചർച്ചയിലും പറയുന്നു മദ്യം ആളുകളെ ബോധവൽക്കരിക്കണം, ഞങ്ങൾ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. കൂടുതൽ ലഭ്യത ഉറപ്പു വരുത്തിക്കൊണ്ട് കൂടുതൽ ആളുകളെ അതിലേക്ക് ആകർഷിച്ചുകൊണ്ടാണ് അത്രയും അവർ മദ്യവർജനത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നത്. മദ്യം വിപത്താണെന്ന് അത് എന്ത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്ന് നടത്തിയ നിരീക്ഷണങ്ങൾ തീർച്ചയായും മദ്യപിക്കുവാൻ ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെയും ഇതിൻ്റെയൊക്കെ മുമ്പിൽ ചെന്നിരിക്കുന്ന ആളുകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം, നല്ല ഷോപ്പുകൾ വേണം. അതോടൊപ്പം തന്നെ ഞാനടക്കമുള്ള കേരളത്തിലെ സ്ത്രീകൾ കുട്ടികൾ ഞങ്ങൾക്ക് വഴി നടക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തോടുകൂടിയും സുരക്ഷിതത്വത്തോടെയും നടക്കാനുള്ള അവകാശം ഉറപ്പു വരുത്തുന്ന രീതിയിലുള്ള കടകൾ മാറ്റുന്നത് സംബന്ധിച്ച് ജനങ്ങളുടെ പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള മദ്യവിൽപ്പന നടത്തണമെന്നുള്ള ഹൈക്കോടതി നിരീക്ഷണം ശരിയാണ്. തീർച്ചയായും 13 ഷോപ്പുകൾ മാറ്റിയിട്ടുണ്ട്, ഇനി 33 ഷോപ്പുകൾ പണിയിലാണ്. ബാക്കിയൊക്കെ ഉള്ളിടത്ത് പൊതുജനങ്ങളുടെ എതിർപ്പുണ്ട്, അതുകൊണ്ട് നടക്കുന്നില്ല എന്നൊക്കെയാണ് ഇന്ന് ഗവൺമെൻറ് റീഡർ കോടതിയിൽ സബ്മിറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ മദ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഓരോരുത്തർക്കും ആശങ്കയുണ്ട്. എത്ര കുടുംബങ്ങളാണ് മദ്യപാനത്തിൻ്റെ എന്താ പറയുക ദൂഷ്യഫലങ്ങൾ കൊണ്ട് തകരുന്നത്, എത്രയേറെ നല്ല പ്രതിഭകളാണ് നമ്മുടെ നാട്ടിൽ അവരുടെ കഴിവുകൾ ഇല്ലാതെയായി പോകുന്നത്. ചിലരൊക്കെ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയും മദ്യം ഇല്ലാതെ ആക്കുമ്പോൾ അവിടെ മയക്കുമരുന്ന് ആ സ്ഥാനം അലങ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് അത് പാടില്ല എന്ന്. മദ്യവും മയക്കുമരുന്നും മറ്റ് ലഹരി വസ്തുക്കളും നമ്മുടെ സമൂഹത്തെ വിശേഷിച്ച് നമ്മുടെ പുതിയ കുഞ്ഞുങ്ങളെ ഷാരൂഖ് ഖാൻ്റെ മകൻ ആര്യൻ ഖാൻ കസ്റ്റഡിയിൽ കിടക്കുന്ന അടക്കമുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരെയും വേദനിപ്പിക്കുന്നതാണ്. അത് ഒഴിവാക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുക കൂടി വേണം. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്ന നിലയിലേക്കാണ് കേരള സർക്കാരിൻ്റെ പോക്ക്. എന്ത് തന്നെയായാലും മദ്യപിക്കുന്ന ആളുകൾക്ക് അവരുടേതായ അവകാശമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ശുചിത്വമുള്ള രീതിയിൽ അവർക്ക് അത് ലഭ്യമാക്കാനുള്ള സാഹചര്യം ഉറപ്പുവരുത്താൻ സർക്കാരിന് കടമയുണ്ടെന്നുള്ളതാണല്ലോ കോടതിയുടെ നിരീക്ഷണം. അവിടെ കോടതി നിരീക്ഷിച്ച മറ്റൊരു കാര്യമുണ്ട്, സമത്വം പുലർന്നു കാണുന്നു, അച്ചടക്കം പുലർന്നു കാണുന്നു. ശരിയാ, നമ്മുടെ കേരള സമൂഹം എല്ലായ്പ്പോഴും ഉച്ചത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യം ഉണ്ടോ എന്ന് പോലും തോന്നത്തില്ല, കോടതിയുടെ നിരീക്ഷണമാണ്. ശരിയാ, ദാരിദ്ര്യം ഉണ്ടോ? കൊറോണയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങളിൽ അന്നുള്ള ആഹാരത്തിന് നിവൃത്തിയില്ലാത്ത നിരവധി ആളുകളെ തൊഴിൽ നഷ്ടപ്പെട്ട ആളുകളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ വേദനയും നമ്മളെല്ലാവരും പങ്കുചെയ്യുകയും അവരവരൊക്കെ ഉണ്ടാവും വിധം സഹായിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് ഓരോരുത്തരും കേരള സമൂഹത്തിലെ. പക്ഷേ ബിവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ ചെന്നാൽ ഒരു ദാരിദ്ര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കുപ്പി വാങ്ങാൻ ആളുകൾ വളരെ കൃത്യമായി ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എനിക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ അതിനുമുമ്പൊന്ന് ചൂണ്ടിക്കാണിച്ചുകൊള്ളട്ടെ, മദ്യം ലഭ്യമാകാതിരുന്ന സമയത്തൊക്കെ തന്നെ അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട്, കേസുകളുടെ അടിപിടിയുടെ കേസുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശാസ്ത്രീയമായ പഠനത്തിലൂടെ തെളിയുന്നത് തന്നെയാണ്. പക്ഷേ സത്യത്തിൽ ശ്രീമതി ബിന്ദുകൃഷ്ണ, അതായത് ഇവിടെ നമ്മുടെ ഒരു ചർച്ചാ വിഷയം യഥാർത്ഥത്തിൽ ഒരു സമ്പൂർണ്ണ മദ്യനിരോധനത്തെ കുറിച്ച് അല്ലല്ലോ. കാരണം മദ്യമുണ്ട്, മദ്യവിൽപ്പന നടക്കുന്നുണ്ട്, മദ്യവിൽപ്പന നടക്കുമ്പോൾ കൊടുക്കുന്ന കാശിന് അതല്ലെങ്കിൽ സർക്കാരിൻ്റെ വരുമാനത്തിലെ ഒരു വലിയ പങ്ക് വരുന്ന മദ്യം വാങ്ങാനെത്തുന്ന ആളുകളുടെ അവകാശം കൂടിയുണ്ട്. അതുകൊണ്ട് വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ കൃത്യമായി മാന്യതയോടെ മദ്യം വിൽപ്പന നടത്തണം. അതിനകത്ത്
കോടതി ഒരു പടി കൂടി കടന്ന് പറയുന്ന കാര്യമുണ്ട്, മറ്റു കടകളിലേതുപോലെ കയറി ഇറങ്ങി മദ്യം വാങ്ങാനുള്ള സൗകര്യം ബെവ്കോ ഔട്ട്ലെറ്റിലും ഒരുക്കരുതോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. അപ്പോൾ ഈ സാഹചര്യം മാറേണ്ടതാണ് എന്നതാണല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത്. മദ്യ വർജനം എന്നത് മറ്റൊരു വിഷയമാണല്ലോ യഥാർത്ഥത്തിൽ, അതോ ഇതെല്ലാം ഈ മദ്യം വാങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകമായി മാറുമെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, സമ്പൂർണ്ണ മദ്യനിരോധനം വിഷയീഭവിച്ചിട്ടില്ല എങ്കിൽ പോലും ഞാൻ ഈ ഹൈക്കോടതി നിരീക്ഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കാപട്യത്തെ ചൂണ്ടിക്കാണിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. മദ്യവർജനത്തെക്കുറിച്ച് ഉറക്കെ സംസാരിക്കുക, അവർ ചെയ്യുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകരുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, ഇത് പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സ്വാഭാവികമായും പണം കൊടുത്ത് സേവനം വാങ്ങുന്ന ഏതൊരാൾക്കും വൃത്തിയുള്ള മാന്യമായ രീതിയിലുള്ള ആ സേവനം ഉറപ്പ് വരുത്താനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെയാണ് കോടതി ഇന്ന് ഉറക്കെ പറഞ്ഞത്. തീർച്ചയായും അതിൽ അവകാശം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. മദ്യപിക്കുന്നവരാണെങ്കിലും അവരുടെ അവകാശങ്ങളെ നിഷേധിക്കാൻ പാടില്ലല്ലോ. കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ വിഭാഗമാണ് അവർ. പക്ഷേ അവരറിയാതെ ആപത്തിലേക്ക് പോവുകയാണ് എന്ന വസ്തുത മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ശരി, ഞാൻ വരാം. മദ്യവർജന സമിതിയുടെ പ്രതിനിധിയായിട്ടാണ് ശ്രീ റസൽ സബർമതി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. റസൽ സബർമതി, ഇന്നത്തെ ഹൈക്കോടതിയുടെ ഈ ഇടപെടലിനെ താങ്കൾ എങ്ങനെ കാണുന്നു? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാന മദ്യവർജന സമിതിയുടെ ലക്ഷ്യം തന്നെ വർജനത്തിലൂടെയുള്ള ഒരു മദ്യ നിരോധനമാണ്. കാരണം കേരളത്തിലെ സ്കൂൾ ക്യാമ്പസുകൾ കേന്ദ്രമാക്കി കഴിഞ്ഞ 5 വർഷങ്ങളായി 101 ലഹരിവിരുദ്ധ പ്രഭാഷണം നടത്തിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് കലാലയങ്ങളിൽ നിന്നും, അതായത് പഴയകാലത്ത് ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരെയും നാടിന് നന്മ ചെയ്യുന്നവരെയും ഉയർത്തിയെടുത്ത കലാലയങ്ങളാണ്. ആ കലാലയങ്ങളിൽ നിന്നും ചെറുപ്പക്കാരുടെ കഴിവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ലഹരിക്കെതിരെ ബോധവൽക്കരണം അവിടെ നിന്നേ തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചത് വീണ്ടും മദ്യശാലകൾ, അതായത് മദ്യപിക്കുന്നവർക്ക് വളരെയധികം സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ എന്തടിസ്ഥാനത്ത് എനിക്ക് മനസ്സിലായില്ല. ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്ത് ബിന്ദുകൃഷ്ണ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിൻ്റെ കാപട്യമെന്ന് പറയാൻ കഴിയുകയില്ല. കാരണം മാറി മാറി വരുന്ന സർക്കാരുകൾ, മുമ്പ് കോൺഗ്രസ് ഇരുന്ന സർക്കാരെന്നപ്പോഴും അവർക്ക് മദ്യം നിരോധിക്കാമായിരുന്നില്ലേ? അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മദ്യ നിരോധനം, അതായത് മോശം സാഹചര്യത്തിൽ മദ്യം വാങ്ങാൻ വരുന്ന ആളുകൾക്ക് പണം കുറച്ച് കൊടുത്താലല്ലോ അവർ വാങ്ങുന്നത്. അതായത് ഏതൊരു ഉപഭോക്താവിനെയും പോലെ ഒരു സാധനം വാങ്ങാൻ വരുന്നു, അത് ഏറ്റവും വൃത്തിയുള്ള ശുചിത്വമായ ഒരു സാഹചര്യത്തിൽ നൽകണം. അതായത് ഈ വാങ്ങാൻ, ഈ മദ്യം വാങ്ങാൻ വരുന്നു, മദ്യം നിരോധിക്കപ്പെട്ടിട്ടില്ലാത്തൊരു സംസ്ഥാനമാണിത്. മദ്യ വിൽപ്പന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നൊരിടമാണ് ഇവിടെ. അവിടെ മദ്യം വാങ്ങാൻ വരുന്ന ആൾക്ക് ഏതൊരു ഉപഭോക്താവിനെയും പോലെ അയാൾക്ക് മാന്യമായ ഒരു രീതിയിൽ അയാൾ ട്രീറ്റ് ചെയ്യപ്പെടണം, അതാണ് കോടതി പറഞ്ഞത്. അതിൽ എന്താണ് തെറ്റ്? അതിലെവിടെയാണ് ഈ മദ്യത്തെ അല്ലെങ്കിൽ മദ്യം വാങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലൊരു ഇടപെടൽ എന്ന് നമുക്ക് പറയാൻ കഴിയുക? അല്ല, അത് മാന്യമായി മദ്യം വാങ്ങുക എന്ന് പറയുന്നത് തന്നെ വളർന്നു വരുന്ന തലമുറ അത് കേൾക്കുമ്പോൾ മദ്യപാനം എന്ന് പറയുന്ന മാന്യതയുടെ ഒരു മുഖം മൂടിയാണെന്ന് അറിഞ്ഞ് അവരെ കൂടുതൽ ആകർഷിക്കുകയല്ലേ ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു നിർദ്ദേശത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഈ പറയുന്ന കഴിഞ്ഞ കൊറോണ കാലഘട്ടത്ത് 3 മാസക്കാലം ബിവറേജ് അടച്ചിട്ടപ്പോൾ ബഹുമാനപ്പെട്ട ബിന്ദുകൃഷ്ണ പറഞ്ഞു അപകടങ്ങൾ കുറഞ്ഞു എന്ന്. അത് തെറ്റാണ്. കാരണം മദ്യപിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും കൊറോണ കാലത്ത് സ്വന്തമായി വാറ്റി മദ്യപിച്ചു. ശക്തമായ ബോധവൽക്കരണം, കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ സിഗരറ്റ് വലിക്കാറില്ല, ശംഭു വയ്ക്കുന്നവരില്ല, പാൻപര വയ്ക്കുന്നവരില്ല, എന്നാൽ ആ സാധനങ്ങളൊക്കെ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അത് ശക്തമായ ബോധവൽക്കരണത്തിലൂടെ, ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് ശക്തമായ ബോധവൽക്കരണത്തിലൂടെ മദ്യവർജനത്തിലൂടെയുള്ള മദ്യ നിരോധനമാണ്. അപ്പോൾ ഹൈക്കോടതി അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അത് തെറ്റാണെന്നാണ് എൻ്റെ വാദം. കാരണം ഈ മാന്യമായ മദ്യപാനികൾ എന്ന് പറയുന്നതന്നെ തെറ്റാണ്. എത്രത്തോളം ഇതിൻ്റെ അളവ് കുറയ്ക്കുവോ, കാരണം പുതിയ തലമുറ ഇതിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാൻ ഇതിന് മാന്യമ എന്ന് പറയുന്നതന്നെ തെറ്റാണ്. കാരണം മദ്യമെന്ന് പറയുന്നത് ഈ പറയുന്ന ഒരുപാട് ദോഷമാണ്. അപ്പോൾ ഘട്ടം ഘട്ടമായുള്ള മദ്യവർജനത്തിലൂടെ സമ്പൂർണ്ണ മദ്യ നിരോധനത്തിലേക്ക് പോകണമെന്നാണ് ഞങ്ങളുടെ സംസ്ഥാന മദ്യവർജന സമിതിയുടെ തീരുമാനം. അങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. ശ്രീ ഹരി പുളിയറക്കോണം, അതായത് മാന്യമായ രീതിയിൽ മദ്യം വാങ്ങാൻ ഒരു അവസരം എന്ന് പറയുന്നതിൽ തന്നെ ഈ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങൾ അതിൽ ഉണ്ട്. അതുകൊണ്ട് ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന അഭിപ്രായം പറഞ്ഞു റസൽ സബർമതി. അതെ, മദ്യം ഹൈക്കോടതി പറഞ്ഞ നല്ലൊരു കാര്യമാണ്. കേരളത്തിൽ പൂർണ്ണമായിട്ട് നിരോധിച്ചില്ല, ടൂറിസം ഡെവലപ്മെൻ്റ് ചെയ്യണമെങ്കിൽ മദ്യം വേണം. മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ടൂറിസം ഡെവലപ്മെൻ്റ് ചെയ്യണം മദ്യത്തിലാണ്. ഈ മദ്യം പൂർണ്ണമായിട്ട് നിരോധിക്കണമെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല, കോടതിയും പറഞ്ഞിട്ടില്ല, നിരോധിക്കത്തുമില്ല. പിന്നെ പുതിയ തലമുറ, ശ്രീമതി ബിന്ദുകൃഷ്ണ പറഞ്ഞ പോലെ പുതിയ തലമുറയ്ക്ക് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കഴിക്കും, അവർക്ക് താല്പര്യമില്ലെങ്കിൽ കഴിക്കില്ല. ഇവിടെ രാഷ്ട്രീയ താല്പര്യമുള്ളവർ രാഷ്ട്രീയത്തിൽ പോകുന്നില്ലയോ?
താല്പര്യമില്ലാത്തവർ പോകുന്നില്ല എന്ന് പറഞ്ഞു. പണ്ട് മില്ലി ഷാപ്പുകൾ ഉണ്ടായിരുന്നു, അന്ന് എന്ത് ചെയ്യുമായിരുന്നു, 2 രൂപയ്ക്ക് മില്ലി വാങ്ങി കഴിക്കുമായിരുന്നു. ഈ 2 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം ഇന്ന് 820 രൂപയും 900 രൂപയും വിലയായി, വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസം ദിവസം. ഈ കൊറോണ ആയിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഇതിന് സർച്ചാർജ് കൂട്ടിയായിരുന്നു, കൊറോണയെ അതിൻ്റെ സംവിധാനങ്ങൾ മാറി മത്സ്യച്ചേരികളെല്ലാം അത് എടുത്തു കളഞ്ഞു, കേരളം അത് ഒഴിവാക്കിയിട്ടില്ല. പിന്നെ മദ്യം വാങ്ങാൻ വേണ്ടി ചെയ്ത് നിൽക്കുന്നവർക്ക് വേണ്ടത് ക്യൂവിൻ്റെ അപ്പുറം ക്യൂ ആണ്. പോലീസുകാരുടെ അക്രമം അത് വേറെ, അവിടെ ഉദ്യോഗസ്ഥന്മാർ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. ഇത് വിറ്റാണ് ഇതിൻ്റെ ശമ്പളം മേടിക്കുന്നതും അതുപോലെ മറ്റുള്ള സർക്കാരിൻ്റെ മറ്റ് സ്ഥാപനങ്ങളെല്ലാം നടന്നു പോകുന്നതും. 65 രൂപ വാങ്ങാൻ വരുന്നവരെ, മദ്യം വാങ്ങാൻ വരുന്നവരെ മറ്റ് സാധനങ്ങൾ വാങ്ങാൻ എത്തുന്ന ഉപഭോക്താക്കളെ പോലെ സർക്കാർ പരിഗണിക്കുന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഒരിക്കലും പരിഗണിക്കുന്നില്ല. വെബ്രേജുകൾ വളരെ വൃത്തിഹീനമാണ്, അത് ഞാനിപ്പോൾ പറഞ്ഞില്ലായിരുന്ന 65 രൂപയുടെ സാധനം 820 രൂപയ്ക്ക് വിറ്റിട്ട് 800 രൂപയും 900 രൂപയ്ക്കും വിൽക്കുന്നുണ്ട്. വിറ്റിട്ട് അതിൻ്റെ ലാഭവീതം എല്ലാം ഗവൺമെൻറ് എടുത്തിട്ട് വളരെ അറുക്കാൻ നിൽക്കുന്ന കന്നാലിക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം തന്നെ അവിടെ വാങ്ങാൻ നിൽക്കുന്നവർക്ക് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനും കൊടുക്കുന്നില്ല, ഗവൺമെൻറ്റിനും കൊടുക്കുന്നില്ല. വളരെ മോശമായ വൃത്തിഹീനമായ വിവരങ്ങളാണ്. ഇത് തിരക്ക് കുറയ്ക്കുന്നുവെങ്കിൽ ഒറ്റ സംവിധാനമേ ഉള്ളൂ, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വരും തുടങ്ങുക, കോടതി പറഞ്ഞു പോലെ മൊബൈൽ സംവിധാനം ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക. ഈ ഒഴിവാക്കാനോ ഇത് അടച്ചു പൂട്ടാനോ ഗവൺമെൻറ് പറ്റുന്ന സംഭവമല്ല. പണ്ട് ചാരായം അടച്ചു പൂട്ടിയ ആനണി ബഹുമാനോട് സിനിമ ആനണി സാറ് ഇന്ന് കേരളം കണ്ടിട്ടില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ഉമ്മൻചാണ്ടി സാറും സുധീരൻ സാറും കൂടെ ഇതിനെ ഒരുപാട് വച്ച് താലോലിച്ചു, എന്നിട്ട് അവരും ഇതുവരെ കേരളം കണ്ടില്ല. ഈ അടച്ചു പൂട്ടാൻ ശ്രമിച്ചവർ ആ ഒരു സർക്കാരിൻ്റെ ആൾക്കാരും ഇന്ന് കേരളത്തിലില്ല, അത് ഉണ്ടാകത്തുമില്ല. മദ്യം കഴിക്കാത്തവർ ആരുമില്ല. ഈ മദ്യവും കഴിക്കണം ബിവറേജും വേണ്ട എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? മദ്യം എല്ലാവർക്കും കഴിക്കണം, ബിവറേജും വേണ്ട, വെക്കാൻ പാടില്ല. ഈ സർക്കാരിൻ്റെ പല ബിൽഡിങ്ങുകളും സ്ഥാപനങ്ങളോട് ഒഴിഞ്ഞു കിടപ്പുണ്ട്, അതിൽ ബിവറേജ് തുടങ്ങുക, ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും വെച്ച് സ്ഥാപിക്കുക. അല്ലാതെ പല രാഷ്ട്രീയ സ്വാധീനം പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായി ഹരി സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായി മദ്യവില്പനയെ കാണുകയും അതേസമയം തന്നെ മദ്യം വാങ്ങാൻ വരുന്നവരെ ആ നിലയിൽ പരിഗണിക്കാതിരിക്കുകയും, കാരണം ജൂലൈയിൽ കോടതി നടത്തിയിട്ടുള്ള ഒരു പരാമർശം കന്നുകാലികളെ പോലെ കാണാൻ കഴിയില്ല മദ്യം വാങ്ങാൻ വരുന്നവരെ, ആ രീതിയിൽ പരിഗണിക്കരുത് എന്ന് കോടതി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ പറഞ്ഞിട്ടുണ്ട്? സർക്കാർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നാണ് കരുതുന്നത്? സർക്കാരിന് കാശ് മാത്രം മതി, ആര് കുടിച്ചാലും ആര് എടുത്താലും വിഷയമൊന്നുമില്ല. സർക്കാരിന് കാശ് കിട്ടുക, അവർക്കറിയാമല്ല ഇത് എവിടെ കൊണ്ട് വെച്ചാലും വിൽക്കുമെന്ന്. പരസ്യം വേണ്ട, ബോർഡ് വേണ്ട, ഒന്നും വേണ്ട, അത് കമ്പനിക്കാർ കൊടുത്തോളും. ഇവരൊക്കെ എവിടെ വെച്ചാലും വിൽക്കുമെന്നറിയാം. അത് മാന്യമായിട്ട് ഒരു മനുഷ്യത്വപരമായിട്ട് അത് ഉള്ള വിവറേജ് തുറന്നു വെക്കാനും ഷോപ്പുകൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനും അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഫ്രീ ആയിട്ടാണ് നമുക്ക് തരുന്നു എന്നാണ് അവർ തരുന്നത്. എടുത്തങ്ങ് എറിയുക, അത് പൊതിഞ്ഞു കൊടുക്കത്തില്ല. എന്തെങ്കിലും സാറേ ഒരു സാധനം ഉണ്ടോ, അല്ലെ ഓൾഡ് അക്കൗണ്ടോ, അല്ലെ വേറെ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ ഇല്ലെന്നേ പറയത്തുള്ളൂ. വളരെ വളരെ മോശമായിട്ടാണ് ഇവരോ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നത്. അതുപോലെ പോലീസുകാർ നമ്മൾ വാങ്ങാൻ ക്യൂ നിൽക്കുക, അതായത് 65 രൂപ സാധനം 820 രൂപയ്ക്കും 900 രൂപയ്ക്കും വാങ്ങിക്കാൻ ക്യൂ നിൽക്കുന്നവരെ വന്ന് അടിക്കുക, ഉദ്രവിക്കുക, മദ്യം വെച്ചിട്ടുണ്ടെന്ന് ചോദിക്കുക. ഇത് മദ്യ ഷാപ്പിൽ വാങ്ങിക്കാൻ നിൽക്കുന്ന മദ്യം വയ്ക്കാനല്ല, പിന്നെ എന്നെ കുളിക്കാനാണ് ഇത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് വയ്ക്കാൻ. വളരെ വളരെ മോശമായിട്ട് ഇവിടെ ഒരു ISRM വാഹനം ഓടിച്ച് മദ്യം വെച്ച് വാഹനം ഓടിച്ച് ഇവിടെ അപകടം ഉണ്ടായി, ഒരു വെള്ളം കൊല്ലപ്പെട്ടപ്പോൾ ഒരു ട്രാഫിക് ലൈറ്റിലോ ഒരു സിഗ്നലിലോ ഇയാളെ വിട്ടിട്ടില്ല. മെഡിക്കൽ എടുത്തപ്പോൾ ഇയാൾ മദ്യപാനിയല്ല. ബഹുമാനപ്പെട്ട കോടതിക്ക് ഈ സാക്ഷിമൊഴികളൊന്നും ബാധകമല്ലായിരുന്നു. സാധാരണക്കാരൻ നടന്നു പോയാൽ അവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് മദ്യം വെച്ച് നടന്നു പോയാൽ മതി, പോലീസാറെ മദ്യം കഴിച്ചിട്ടുണ്ടോ, ആ കയറ് അനാവശ്യം പറയാനുള്ള അവൻ്റെ തന്തയ്ക്ക് അവൻ്റെ എല്ലാവർക്കും പറഞ്ഞിട്ട് കേട്ടിക്കൊണ്ടുപോയിട്ട് സാറേ ഞാൻ നടന്നല്ലേ പോയി സാറേ എന്ന് പറഞ്ഞാൽ നീ പോലീസാറിനെ പഠിപ്പിക്കാറായോ എന്ന് ചോദിച്ച് അവൻ്റെ പേരിൽ ഒരു 3-4 കേസ് പോലീസിൻ്റെ ഔദ്യോഗികത്തെ തടസ്സപ്പെടുത്തി പോലീസാറിനെ മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതി കോടതി ഹാജരാക്കും. ഇത് കോടതി അറിയുന്നില്ല, കോടതി റിമാൻഡ് എഴുതും. അവൻ്റെ ജീവിതം പോക്കാം, അവൻ ഒരു 8 കൊല്ലമെങ്കിലും കോടതി കയറി ഇറങ്ങണം. ഈ ഇന്ന് 8 കൊല്ലം കഴിഞ്ഞ് ചോദിക്കേണ്ട ചോദ്യം അന്ന് ചോദിച്ചെങ്കിൽ അവൻ ഫ്രീ ആവും. ഒരു കേസിൽ പ്രതിയായ പിന്നെ അവിടെ 9 കേസിൽ പ്രതിയാവും. അവൻ ജോലി കിട്ടത്തില്ല, ഗൾഫിൽ പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു ഞാൻ കണക്കെടുത്തപ്പോൾ 2.5 ലക്ഷം ചെറുപ്പക്കാർ ഇന്ന് പല പേരും ഈ നിസാരം പറഞ്ഞ കേസുകളിൽ പെട്ടിട്ട് പോലീസുകാർ ചെയ്യുന്നവനെയാണത്. പെട്ടിട്ട് ജോലി കിട്ടാൻ മഴിക്കാനില്ല, ഗൾഫിൽ പോകാൻ മറക്കമില്ല, ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും നടക്കുക. എന്നും കോടതി കയറി ഇറങ്ങുക, കോടതി കയറി ഇറങ്ങുക, കോടതി കയറി ഇറങ്ങുക. ഇതന്നെ സർക്കാരിൻ്റെ സ്ഥാനം മേടിച്ച് കുടിക്കുക, സർക്കാരിന് കാശും കൊടുക്കുക, എന്നിട്ട് പിന്നെ കോടതി കൊണ്ട് പൈസ അടയ്ക്കുക, പിന്നെ പോലീസുകാരൻ്റെ മുമ്പ് കുനിഞ്ഞിരിക്കുക, അവൻ്റെ മർദ്ദനം കേൾക്കുക. എന്ത് ഗവൺമെൻറ്, എന്ത് ജനാധിപത്യ സംവിധാനം! ഒന്നീ ആഗോളവൽക്കരണം അങ്ങ് കൂട്ടുക. കൂട്ടിയാൽ എന്ത് ചെയ്യും? ഈ രാജ്യം മയക്കുമരുന്നിനും മറ്റ് ലഹരി ഇതിനും അടിമയായിപ്പോവും. അത് അവർക്ക് ചെയ്യാനും പറ്റത്തില്ല. പിന്നെ അവർക്ക് നടന്നു പോകണമെങ്കിൽ, ഗവൺമെൻറ്റിന് മുമ്പോട്ട് നീങ്ങണമെങ്കിൽ മദ്യം വിൽക്കാൻ പറ്റത്തുമില്ല. ഏറ്റവും വലിയ വരുമാന മാർഗമാണ്.
അതിന് അത് വിൽക്കുകയും വേണം അതിൻ്റെ ലാഭം മാണിക്കുകയും വേണം. എന്നാൽ മനുഷ്യൻ കുടിച്ചുകൊണ്ട് നടന്നു പോകാൻ സമ്മതിക്കില്ല, അങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല, കടവരാൻ തിരിയിരിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തിനാ ഇത് വിൽക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പോലീസ് സാറടുത്തും എക്സൈസ് സാറടുത്തും ഞാൻ ചോദിക്കുവാന്ന്, ഗവൺമെൻറ് അടുത്ത് ചോദിക്കണം. ഇത് വിറ്റിട്ട് 65 രൂപയുടെ സാധനം 800 രൂപയ്ക്കും 900 രൂപയ്ക്കും വിറ്റിട്ട് ഇത് വാങ്ങി കുടിക്കാൻ പറ്റത്തില്ല, വാങ്ങാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇതെന്തിനാണ് വിൽക്കുന്നത്? പിന്നെ ഈ നമ്മൾ ശ്രീമതി ബന്ധുകൃഷ്ണ പറഞ്ഞ പോലെ ഇത് കുടിച്ചുകൊണ്ട് അക്രമം ഉണ്ടാവുന്നെന്ന്, രാഷ്ട്രീയത്തിൽ അക്രമം ഉണ്ടാവുന്നില്ലയോ? ആൾക്കാരെ വെട്ടിക്കൊല്ലുന്നില്ലയോ? കൊലവാ നടക്കുന്നില്ലയോ? എന്നാൽ രാഷ്ട്രീയം നിർത്താൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. പറ്റുമോ? എത്രയോ പേർ രാഷ്ട്രീയത്തിൽ വെട്ടിക്കൊന്നിട്ടുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, വല്ല നിർത്താൻ പറ്റുമോ? ഇത് നിർത്താൻ ഒക്കുന്ന സംവിധാനമല്ല ഇത്. എല്ലാവർക്കും എല്ലാം ആവശ്യമാണ്. മദ്യം കഴിക്കാൻ വിവരജ് പാടില്ല. ഈ പറഞ്ഞ പലവരും, മാഷ് പറഞ്ഞ പോലെ പലവരും പുറത്തുനിന്ന് പറയും വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും വൈകുന്നേരം 2:30 ഒഴിക്കട്ടെ എന്ന് പറയുന്നവരാണ് എല്ലാവരും. എനിക്ക് രഹസ്യമായിട്ടും പരസ്യമായിട്ടും അറിയാവുന്ന സംഭവമാണ്. ഉന്നതന്മാർ വാഹനം മദ്യം വെച്ച് വാഹനം ഓടിച്ചാൽ കേസുമില്ല, സാക്ഷിമൊഴി വാദമല്ല. അതിനിടയിൽ ഒരു കാര്യം ശ്രീ ഹരി പുള്ളിയിറക്കണം, അറിഞ്ഞോ അറിയാതെയോ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്ന ഈ ചർച്ച കൊണ്ടുപോകാൻ ഞാനും താല്പര്യപ്പെടുന്നില്ല. പ്രേക്ഷകരോടായി ഞാൻ പറയുന്നു, മദ്യപാനം ശരീരത്തിന്, ആരോഗ്യത്തിന് അല്ല, ആരോഗ്യത്തിന് ഹാനികരമാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് കേട്ടോ ശ്രീ ഹരി പുള്ളിയിറക്കോണം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ പറഞ്ഞു, നമ്മൾ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചർച്ചയായി ഇത് മാറില്ല. പക്ഷെ അതേസമയം താങ്കൾ പറഞ്ഞതുപോലെ ഹൈക്കോടതി നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ കൊടുക്കണം മദ്യം വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ആ പറഞ്ഞ താങ്കൾ പറഞ്ഞ ശരിയാണ്, മദ്യം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ്, അവിടെ വൃത്തിയായി വാങ്ങി പോകാൻ പറ്റണം. അതെ, ഇനിയിപ്പോൾ പ്രകാശ മാസ്റ്റർ അതിന് മറുപടി പറയട്ടെ. കാരണം മദ്യം വാങ്ങാൻ വരുന്നവരുടെ കാശ് മാത്രം മതിയോ സർക്കാരിന്? പിന്നെ അവരെ പറയൂ, തിരക്ക് കുറയ്ക്കണമെങ്കിൽ പഞ്ചായത്തിൽ വരും തുടങ്ങുക, അപ്പോൾ ഈ തിരക്കും ഒഴിവാകും. ഓരോ പഞ്ചായത്തിൽ വരും ബിവറേജ്, തിരക്ക് ഒഴിവാകുവേ, ഇല്ലെങ്കിൽ അതങ്ങ് കൂട്ടുക. പിന്നെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ. അല്ല, അത് പ്രോത്സാഹനല്ലേ മാഷ പറയട്ടെ. കൂടുതൽ ഔട്ട്ലെറ്റ്, ബെവ്ക് ഔട്ട്ലെറ്റുകൾ തുടങ്ങുക എന്ന് പറയുന്നത് പ്രോത്സാഹനമല്ലേ ഹരി? നമ്മളെ ഗവൺമെന്റ് എന്താ പറയുന്നത്? ഘട്ടം ഘട്ടമായുള്ള മദ്യവർജനം, അതാണ് നമ്മുടെ മദ്യനയോ? തുറക്കാൻ അവർക്ക് നിൽക്കാൻ പറ്റുമോ? എങ്ങനെ വർജനമാകും, എങ്ങനെ ആവും എന്ന് പറയണേ? ആയാലും ഇവിടെ മയക്കുമരുന്ന് മറ്റുള്ള ലഹരി വർണ്ണങ്ങളും കൊണ്ട് രാജ്യത്തെ ചെറുപ്പക്കാരെല്ലാം അടിമയായി പോകത്തില്ലയോ? ഇതാകുമ്പോൾ ഇത് സർക്കാരിന് ലാഭം, ഒരു മര്യാദയ്ക്ക് നല്ലവണ്ണം വൃത്തിയായിട്ട് കോടതി പറഞ്ഞു നടത്തിക്കൊണ്ട് പോകുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലതാ. ടൂറിസം ഡെവലപ്മെൻറ്റിന് മദ്യമില്ല, ടൂറിസം ഡെവലപ്മെൻറ്റ് ആവത്തില്ല. ഗോവയെ നോക്കിക്കൊള്ളണേ, മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിക്കോ, ഡൽഹി നോക്കിക്കോളണേ, പോണ്ടിച്ചേരി നോക്കിക്കോളണേ, നമ്മുടെ അടുത്ത സംസ്ഥാനം തമിഴ്നാട് നോക്കിക്കോളണേ. ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ആയത്? ഇവിടെ ഇല്ലെങ്കിൽ നിരോധിക്കുക, പൂട്ടുക, ആഗോളവൽക്കരണം അടച്ചങ്ങ് പൂട്ടുക, എന്നിട്ട് നിങ്ങൾ ഊതി പിടിക്കുകയോ തല്ലയോ വാറ്റയോ അവരെ പിടിക്കുകയോ ഒക്കെ ചെയ്യുക. ഇല്ലാതെ മദ്യവർജനം വർജനമെന്ന് പറഞ്ഞിട്ട് വിവരകളും ബാറുകളും തുറന്നു കൊടുത്തിട്ട് പിന്നെ എന്നതാ മദ്യവർജനം സാറ് പറയുന്നത്? ഗവൺമെന്റ് പറയണം മദ്യ വർജന മതി, എന്നിട്ട് ബാറുകളും വിവരയൊക്കെ തുറക്കുക, ഇല്ലെങ്കിൽ ആഗോളവൽക്കരണം അടച്ചങ്ങ് കൂട്ടുവന്നേ, അതോടെ തീരുമല്ലേ പ്രശ്നം. ശരി, പ്രകാശ മാസ്റ്റർ മറുപടി മതി ഹരി, ഞാൻ ഒരു മിനിറ്റ് വരാം. പ്രകാശ മാസ്റ്റർ മറുപടി പറയട്ടെ. പ്രകാശ മാസ്റ്റർ, ഇതിനകത്ത് ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഹരി പറയുന്നത്. ഒന്ന്, മാന്യമായി മദ്യം കൊടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞത് ന്യായമായ കാര്യമാണ്. കാരണം മദ്യം വാങ്ങാൻ എത്തുന്നവരാണ്, മദ്യം വിൽക്കാൻ വെച്ചിരിക്കുകയാണ്, പണം കൊടുത്താണ് വാങ്ങുന്നത്, സർക്കാരിന് ഇതൊരു വലിയ വരുമാന മാർഗവുമാണ്. പക്ഷേ മദ്യപന്മാർ എന്ന് പറഞ്ഞുള്ള അവഹേളനം പിന്നെ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കണം. പോലീസിൻ്റെ അതൊക്കെ ഇപ്പോൾ ഹരി പറയുന്നു, പോലീസ് അനാവശ്യമായി ദ്രോഹിക്കുന്നു, പിന്നെ മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു, പിന്നെ അവമതിപ്പെല്ലാം കഴിഞ്ഞ് വൃത്തിഹീനമായ സാഹചര്യത്തിൽ വന്ന് മദ്യം വാങ്ങിപ്പോകേണ്ടി വരുന്ന അവസ്ഥയുമുണ്ട്. ഇതിന് മാറ്റം വരണം. അതിന് സഞ്ചരിക്കുന്ന മദ്യശാലകളോ പഞ്ചായത്തുകൾ തോറും ഈ ബെവ്കോ ഔട്ട്ലെറ്റുകളോ ഒക്കെയാണ് അതിനുള്ള പരിഹാരമായിട്ട് പറയുന്നത്. ഇത്തരം വാദങ്ങളെ സർക്കാർ എങ്ങനെ കാണുന്നു? ഇതിലെ ഓരോ വിഭാഗം ഉപഭോക്താക്കളെ സംബന്ധിച്ചും അവർക്ക് പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ താല്പര്യം മാത്രം വെച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഗവൺമെന്റിന് തീരുമാനമെടുക്കുന്നില്ല. ഇപ്പോ മദ്യപിക്കുക എന്ന് പറയുന്ന കാര്യത്തോട് വലിയ നിലക്ക് ഒരു പുതിയ ആഭിമുഖ്യം, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നൊരു നില ഇവിടെയുണ്ടല്ലോ. മദ്യപിക്കുന്ന ആളുകളും ഇത് വളരെ മെച്ചപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ള നിലക്ക് പ്രചരിപ്പിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോ മദ്യപാനത്തിനായിട്ടുള്ള ദോഷങ്ങളുണ്ട്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് മദ്യപിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിലൊരു പൊതു അവബോധമാണ്. എന്നാൽ അപ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം, മദ്യപിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് മദ്യം കിട്ടണം, മദ്യപിക്കാനുള്ള സൗകര്യം വേണം, വൃത്തിഹീനമല്ലാത്ത സാഹചര്യത്തിൽ മദ്യം വാങ്ങാനുള്ള സംവിധാനം വേണം, അതെല്ലാം ശരിയായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള പൊതു ജനങ്ങളുടെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മദ്യവിൽപ്പന പോലെയുള്ള കാര്യങ്ങൾ, സാധാരണ ഷോപ്പുകളെ പോലെയല്ല,
ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന ഏതെങ്കിലും കേന്ദ്രങ്ങളെ പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുന്ന കേന്ദ്രങ്ങളെ പോലെയോ മദ്യഷാപ്പുകളെ കാണാൻ കഴിയില്ല. മദ്യഷാപ്പുകൾ സ്വാഭാവികമായിട്ടും വളരെ തിങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വരുന്ന ഉണ്ടാക്കുന്ന ചില സാമൂഹ്യ പ്രശ്നങ്ങൾ, അവിടെ വരുന്ന എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ ഉയർന്നു വരുന്ന ചില സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. ആ സാമൂഹ്യ പ്രശ്നങ്ങൾ അടക്കം കൈകാര്യം ചെയ്യേണ്ടത് ഗവൺമെന്റാണ്. ജനങ്ങൾക്ക് ന്യായമാണ് നിൽക്കുമ്പോൾ ഇപ്പോ ഇന്ദുദിവസം പറഞ്ഞല്ലോ, സ്ത്രീകൾക്കും കുട്ടികൾക്കും സാധാരണക്കാർക്കും എല്ലാം സമാധാനപരമായി അലോസരങ്ങളില്ലാതെ കടന്നു പോകാൻ വേണ്ടി കഴിയാവുന്ന സാഹചര്യം ഒരുക്കുന്നതിന്റെ ബാധ്യതയും ഗവൺമെന്റിനാണ്. അപ്പോ ഗവൺമെന്റ് ഈ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഒരു ബാലൻസ്ഡ് ആയ നിലപാട് മാത്രമേ ഗവൺമെന്റിന് എടുക്കാൻ വേണ്ടി കഴിയൂ. ആളുകളെല്ലാം ഇഷ്ടംപോലെ മദ്യം വിൽക്കട്ടെ, എന്നിട്ട് ഗവൺമെന്റിന് പണം തരട്ടെ, ആ നിലപാട് ഗവൺമെന്റിന് ഇല്ല. എന്നാൽ മദ്യപാനനെ അനുവദിക്കില്ല, മദ്യപന്മാർ വാഴ്ത്തി കുടിച്ചുകൊള്ളട്ടെ, ഈ നിലപാട് ഗവൺമെന്റ് എടുക്കുന്നില്ല. ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിൽ തികച്ചും ന്യായവും പൊതു താല്പര്യങ്ങളാകെ പരിഗണിക്കുന്നതുമായിട്ട് നിലപാട് മാത്രമേ ഗവൺമെന്റ് എടുക്കാൻ വേണ്ടി കഴിയൂ. ഈ വിഷയത്തിൽ തന്നെ ബെവറേജസ് കോർപ്പറേഷനും അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡും ആകാവുന്നിടത്തോളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് കൊടുത്ത അഫിഡവിറ്റിനകത്ത് വളരെ വ്യക്തമാകരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആകെയുള്ള 306 ഷോപ്പുകളാണ് കേരളത്തിൽ ആകെ നിലവിലുള്ളത്. അതിലിപ്പോ 153 ഷോപ്പുകളിൽ 3-ലേറെ ഔട്ട്ലെറ്റുകൾ കൗണ്ടറുകൾ ഇപ്പൊ തന്നെ നിലവിലുണ്ട്. കുറച്ചുകൂടി കൗണ്ടറുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയുമോ? സ്വാഭാവികമായിട്ട് തിരക്കുറയല്ലോ, അതിനാവശ്യമായ നിലക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 15 ഷോപ്പുകളിൽ സെൽഫ് സർവീസ് കൗണ്ടറുകൾ തുറന്നിട്ടുണ്ട്. അതൊരു പുതിയ കാര്യമാണ്. നിങ്ങൾക്ക് പിന്നെ സ്വയം തന്നെ മദ്യം എടുത്ത് കഴിക്കാൻ പറ്റാവുന്ന സെൽഫ് സർവീസ് കൗണ്ടറുകൾ 15 കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പുതിയ കെട്ടിടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. 10 കെട്ടിടങ്ങൾ കണ്ടെത്തി, 12 കെട്ടിടങ്ങൾ കണ്ടെത്തി, 4 കെട്ടിടങ്ങൾക്ക് അനുമതിയില്ലെന്ന് വന്നു, 5 കെട്ടിടങ്ങൾ കൂടി കിട്ടാൻ വേണ്ടി പോകുന്നു. അതുപോലെ നിലവിൽ വാഹന പാർക്കിംഗ് സൗകര്യമില്ലാത്ത 10-37 സ്ഥലങ്ങളിൽ ഭാഗികമായിട്ട് വാഹന പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കി അത് വിപുലീകരിക്കാൻ ശ്രമം നടക്കുന്നു. അതുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തോടൊന്നും യാതൊരു കാരണവശാലും ഗവൺമെന്റ് വിയോജിക്കില്ല. നല്ല സൗകര്യപ്രദമായിട്ട് അന്തരീക്ഷം, ജനങ്ങൾ തിരക്കുകൂടാതെ മദ്യം വാങ്ങാൻ വേണ്ടി പറ്റാവുന്ന നല്ല വൃത്തിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം എന്ന കാര്യത്തിലൊന്നും ഗവൺമെന്റ് യാതൊരു തടസ്സമില്ല. പക്ഷേ അതൊരു ദിവസം രാവിലെ വിചാരിച്ചാൽ വൈകുന്നേരം ഉണ്ടാക്കാൻ വേണ്ടി കാര്യമില്ല, അത് അല്പം സമയമെടുക്കും. അതിനുള്ള വലിയ ശ്രമങ്ങൾ ബിവറേജസ് കോർപ്പറേഷനും അതുപോലെ കൺസ്യൂമർ ഫെഡും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എക്സൈസ് വകുപ്പ് അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും അതിൽ പൂർത്തിയായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അപ്പഡേറ്റാണ് യഥാർത്ഥത്തിൽ. ശരി, പ്രകാശ മാസ്റ്റർ, നമുക്ക് ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ ഒരു കുറച്ചുകൂടി ആഴത്തിൽ ആ കാര്യങ്ങൾ പരിശോധിക്കാം. ഹൈക്കോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ മദ്യവിൽപ്പന മാന്യമായി നടത്തണ്ടേ എന്നാണ് എൻകൗണ്ടർ ഇന്ന് പരിശോധിക്കുന്നത്. ശ്രീമതി ബിന്ദുകൃഷ്ണ, ഈ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും പണം കൊടുത്ത് മദ്യം വാങ്ങാൻ എത്തുന്ന ഉപഭോക്താക്കളെ മാന്യമായി പരിഗണിക്കേണ്ടതുണ്ട് എന്ന നിലപാടാണ് സർക്കാരിനുള്ളത് എന്ന് ശ്രീ പ്രകാശ മാസ്റ്റർ ഇവിടെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സർക്കാരിന് മുന്നിൽ വെക്കാൻ നിർദ്ദേശമുണ്ടോ പ്രതിപക്ഷത്തിന്? ഒരു പ്രധാനപ്പെട്ട വിയോജിപ്പ് രേഖപ്പെടുത്തുവാനുള്ളത് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സർക്കാരിന്, ഇടതുപക്ഷ സർക്കാരിന്, പിണറായി വിജയൻ സർക്കാരിന് ഇല്ല എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി അവർ പിന്തുടർന്നു വരുന്ന നയങ്ങൾ, സർക്കാർ എന്ന നിലയിൽ അവർ ഈ മേഖലയിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അതിനോട് യോജിക്കുന്നതല്ല. നേരത്തെ ശ്രീ പ്രകാശൻ മാസ്റ്റർ പറയുകയുണ്ടായി, ഞങ്ങളുടെ മദ്യപിക്കുന്നവർക്ക് സ്ഥാനം കൊടുക്കാത്ത പ്രസ്ഥാനമാണ് തങ്ങളുടേതെന്ന്. എത്ര ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹം അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ചുറ്റുമുള്ള നമ്മുടെയൊക്കെ നാട്ടിലുള്ള നിരവധി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ എല്ലാ പാർട്ടിയിലും എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും ഇത് പരസ്യമായി പറഞ്ഞിട്ട് അതിന് വിരുദ്ധമായി ചെയ്യുന്നത് കൊണ്ട് അത് ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതുകൾ അങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഈ അവസരം അദ്ദേഹം അത് പ്രസ്താവിക്കുമ്പോൾ എൻ്റെ മനസ്സ് പോയത് പഴയൊരു കോട്ടയം സമ്മേളനം, CPMന്റെ കോട്ടയം സമ്മേളനത്തിൽ ശ്രീ പിണറായി വിജയൻ തന്നെ തങ്ങളുടെ പ്രതിനിധികളോട് മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ താക്കീത് ചെയ്യുന്ന വാക്കുകൾ ഇന്നും എൻ്റെ കാതിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ ഇന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാന്ന് വെച്ചാൽ വലിയ സംഭവമാണ്. പിന്നെ ഈ സർക്കാരിൻ്റെ ഉദ്ദേശമല്ല എന്ന് പറയുമ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര പേ 407 നേരത്തെ UDF സർക്കാർ കട്ട് ചെയ്തിട്ടുന്ന ലൈസൻസുകൾ കൊടുക്കുകയും പുതിയ ബാറുകൾ മുക്കിന് ആരംഭിക്കുകയും ബാറുകളുടെ ദൂരപരിധി കുറയ്ക്കുകയും പ്രവർത്തന സമയം കൂട്ടുകയൊക്കെ ചെയ്ത് പരമാവധി മദ്യ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിച്ചൊരു സർക്കാർ എങ്ങനെയാണ് മദ്യവർജനത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് രണ്ടും കൂടി എന്തായാലും യോജിച്ചു പോകില്ല, ഇത് സമാന്തര പാതകളാണ്. ഒരിക്കലും ഇത് രണ്ടും കൂടി യോജിക്കില്ല, അതങ്ങനെ പറയുന്നത് വാസ്തവ വിരുദ്ധമാണ്. പിന്നെ നേരത്തെ ശ്രീ മദ്യവർജന സമിതിയുടെ ആളായിട്ട് ശ്രീ റസൽ സബർമതി,
അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ സർക്കാർ മദ്യ അരസൽ സബർമതി അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ സർക്കാർ മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അദ്ദേഹം എങ്ങനെയാണ് ഈ മദ്യവർജന സമിതിയുടെ അപ്പോസ്തലനായി പ്രതികരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തി ആ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി പറയില്ല. ആ ലക്ഷ്യത്തിനോടാണെങ്കിൽ സാക്ഷരതാ മിഷന്റെ രീതിയിൽ മദ്യവർജനത്തിന്റെ ബോധവൽക്കരണം നടത്തുമെന്ന് പറഞ്ഞ സർക്കാർ മുക്കിന് മുക്കിന് കവല തോറും പുതിയ പുതിയ ഔട്ട്ലെറ്റുകൾ പുതിയ രൂപത്തിലും ഭാവത്തിലും തുറന്നു കൊടുത്തുകൊണ്ട് യഥേഷ്ടം മദ്യ ലഭ്യത ഉറപ്പുവരുത്തുന്ന ഒരു സർക്കാരിനെ എങ്ങനെയാണ് മദ്യവർജനത്തിന്റെ ആളുകളായി വിശേഷിപ്പിക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകരും അത്തരത്തിൽ പറയുമെന്ന് പറയുന്നില്ല. പിന്നെ പ്രിയപ്പെട്ട ശ്രീ ഹരി അദ്ദേഹം പറയുകയുണ്ടായി ആരും മദ്യപിക്കാത്തവരുള്ള രഹസ്യമായിട്ട് കൊണ്ട് പോയി എല്ലാവരും മദ്യപിക്കുന്നവരാണെന്ന്. പക്ഷേ എനിക്ക് മദ്യപിക്കാത്ത ആളുകളുടെ ഒരു കുടുംബത്തിൽ ജനിച്ച് വളരുവാനും ജീവിക്കുവാനും അവസരം കിട്ടിയ ഒരാളെന്ന നിലയിൽ അങ്ങനെയുള്ള നിരവധി ആളുകളെ ചുറ്റും കണ്ടുമുട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ മദ്യപിക്കുന്ന കുറ്റമാണെന്നൊന്നുമല്ല പറയുന്നത്, സമൂഹത്തിൽ പൗരന്മാരുടെ ആരോഗ്യത്തിൽ മദ്യപാന ആരോഗ്യത്തെയാണ് ബാധിക്കുന്നത്. അതുവഴി കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്നു. അതിൻ്റെ ദോഷവശങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിലെ നമ്മുടെ സർക്കാരിൻ്റെ ഒരു ബിസിനസ്സാണ് മദ്യം എന്നുള്ളത് കൊണ്ട് തന്നെ കടകൾ തുറന്നു വെച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾ പോയി മദ്യപിക്കും. അതൊരു ലഹരിയാണ്. ആ ലഹരിയോടുള്ള താല്പര്യം സ്വാഭാവികമായ ആളുകൾക്ക് ഉണ്ടാകും. ആ ലഹരി ഒരു വിഷമാണെന്നും ആ വിഷം നമ്മ വ്യക്തിയുടെ ആരോഗ്യത്തെയും സമൂഹത്തിൻ്റെ ആരോഗ്യത്തെയും കാർന്നു തിന്നുന്നതാണെന്നും അവരെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട് അല്ലെങ്കിൽ സർക്കാരിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരും മദ്യപിക്കാത്ത ആരും ഇല്ലെന്നുള്ള വാദത്തോട് യോജിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്ന് പറയുന്നത് മദ്യപിക്കുന്നവർ മദ്യം വാങ്ങാൻ പോകുന്നവർ അവർ മറ്റ് സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകുന്നവരെ പോലെ തന്നെ അവർക്കും അവകാശങ്ങളുണ്ട് എന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിക്കുന്നത് സംസ്ഥാനത്ത് നിരവധി ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ്. പിന്നെ യു ഡി എഫിൻ്റെ മദ്യനയം എന്ന് പറയുന്നത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് 2011-2016 കാലത്ത് ശ്രീ സബർമതിയോട് ഓർമ്മപ്പെടുത്തലാണ് ഞങ്ങൾ ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കുമെന്നാണ് ആ സർക്കാർ പറഞ്ഞത്. അതനുസരിച്ച് ഘട്ടം ഘട്ടമായി 10% ബിവറേജ് ഔട്ട്ലെറ്റുകൾ ഓരോ വർഷവും അതുപോലെ തന്നെ മറ്റ് ബാറുകളുടെയൊക്കെ ലൈസൻസുകൾ റദ്ദാക്കിക്കൊണ്ട് പരമാവധി മദ്യ ഉപയോഗം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായി നടത്തി എന്നുള്ളത് വസ്തുതയാണ്. അത് മറന്നുപോയി യു ഡി എഫ് സർക്കാരിനേക്കാൾ എൽ ഡി എഫ് സർക്കാരാണ് മദ്യ ഉപയോഗത്തെ കുറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നതോട് യോജിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ബിന്ദു കൃഷ്ണ പറഞ്ഞതിനോട് എനിക്ക് പറയാനുള്ളത്, കാരണം ഘട്ടം ഘട്ടമായ മദ്യവർജനത്തിലൂടെയുള്ള മദ്യ നിരോധനം മാത്രമേ നമ്മുടെ കേരളത്തിൽ നടക്കുകയുള്ളൂ. കാരണം കേരളത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ രാഷ്ട്രീയക്കാരുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന സംസ്ഥാനത്ത് രാഷ്ട്രീയം നിരോധിച്ചിട്ടില്ല. അതിനുവേണ്ടി ബോധവൽക്കരണം നടത്തിയതിന് ശേഷം എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ കുറഞ്ഞു. പുകവലി, മദ്യ, ശംഭു, പാൻപരാഗ്, ഇതെല്ലാം ബോധവൽക്കരണം മാറിയതാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട പുരോഗമന പ്രസ്ഥാനങ്ങളായ SFI, DYFI, KSU, ABP തുടങ്ങിയ സംഘടനകൾ അവർ തീരുമാനിക്കണം കേരളത്തിൽ മദ്യത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തണം. മദ്യവർജനം, അതായത് ഈ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു, കോളേജുകൾ തുറക്കാൻ പോകുന്നു, അവിടെയെങ്കിലെല്ലാം ലഹരിക്കെതിരെ ശക്തമായ ബോധവൽക്കരണവും കല്യാണ സദസ്സിലായാലും രാഷ്ട്രീയ പാർട്ടികളായാലും സംഘടനയിലായാലും മദ്യപിക്കാത്തവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, നമ്മുടെ പഞ്ചായത്തിലൊരു ബിവറേജ് ഉണ്ടെങ്കിൽ ആ ബിവറേജിലെ മുഴുവൻ ആൾക്കാരും മദ്യപിക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ബിവറേജ് അവിടെ നിന്ന് പൂട്ടും. അങ്ങനെയുള്ള മദ്യവർജനത്തിനുള്ള മദ്യ നിരോധനം അല്ലെങ്കിൽ ആൽക്കോളിക് സിൻഡ്രം തുടങ്ങിയ ഒരുപാട് രോഗങ്ങളുള്ള നാട്ടുകാരുണ്ട്. അവരെ സംബന്ധിച്ച് മദ്യം, കാരണം അമിതമായ മദ്യപാനിയെ ഈ ഡി അഡിക്ഷൻ കൊണ്ട് ചെന്നാലും ആദ്യം കുറച്ച് മദ്യം കൊടുത്താൽ അവർ മതിയാക്കി എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ കേരളത്തിൽ മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി വാങ്ങുവാനും അതുവഴി ഇവിടെ ഒരു വ്യാജ മദ്യ ദുരന്തം കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഘട്ടം ഘട്ടമായ ബോധവൽക്കരണത്തിലൂടെ അതിനുവേണ്ടി തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടത്. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായ ബോധവൽക്കരണത്തിലൂടെ ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷമായി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മദ്യപാനികളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്, ജനങ്ങൾ ബോധവൽക്കരണത്തിലാണ്, അതിനുവേണ്ടി ശക്തമായ പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോവുകയാണ്. അത് തന്നെയാണ് ഞങ്ങളുടെയും ലക്ഷ്യമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഏതായാലും ഈ മദ്യപാനം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്, അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ചർച്ചയിലും. അതേസമയം തന്നെ മറ്റ് ഏതൊരു ഉപഭോക്താവിനെയും പോലെ മദ്യം വാങ്ങാൻ എത്തുന്നവരും മാന്യമായി ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണ്, അവരെ മാന്യമായി പരിഗണിക്കേണ്ടതാണ് അവരും എന്ന കോടതി പറഞ്ഞ അഭിപ്രായത്തെ നമുക്ക് വില കുറച്ച് കാണാൻ കഴിയില്ല. സർക്കാർ ഇതിനനുസൃതമായി എന്ത് നടപടികൾ സ്വീകരിക്കും എന്നാണ് ഇനി അറിയാനുള്ളത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാവുകയാണ്.